നമ്മുടെ ജീവിതത്തിൽ കുറെ കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കഥയാണ്, അതായത് നമ്മുടെ എർത്തിന്റെ ഫോർമേഷന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിയണമെങ്കിൽ ഏകദേശം നമുക്ക് 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് പോകണം. നമ്മളിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ ലൈഫും പിന്നെ നമ്മുടെ ജൈവജാലങ്ങളും പ്ലാന്റ്സും ഇതൊക്കെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫോർമേഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് കുറെ കുറെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യത്തെ മനുഷ്യരെ കാണണം, പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലെ കുറച്ച് ഭയാനകമായ ജീവികളെ കാണണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീറ്റിയോർസിനെ നേരിടണം, അതിജീവിക്കണം. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഭൂമിയുടെ ഉത്ഭവത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ തുടക്കം അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ബിഗ് ബാങ്. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അതുണ്ട്, അപ്പോൾ അത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ബിഗ് ബാങ്ങിൻ്റെ വീഡിയോയിൽ പറയുകയുണ്ടായി നമ്മുടെ യൂണിവേഴ്സിൻ്റെ തുടക്കം ഏകദേശം 15 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. പക്ഷെ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭൂമിയുടെ ഉത്ഭവം എപ്പോഴായിരുന്നു എന്ന്? നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് 5 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. ഇപ്പോൾ സൂര്യനും പിന്നെ സ്റ്റാർഡസ്റ്റും മാത്രം ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളൂ. ഭൂമിയുടെ ഒരു രൂപം പോലും ഇപ്പം അവിടെ വന്നിട്ടില്ല. പക്ഷേ ഗ്രാവിറ്റി ഈ ഡസ്റ്റിൽ ആക്ട് ചെയ്ത് പിന്നെ റോക്ക് ഫോം ചെയ്ത് തുടങ്ങി. ഈ റോക്സ് ആണ് ഫോം ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ ഗോള രൂപത്തിൽ ആയി ഫോം ആയി തുടങ്ങി. ഇത്രയും കോംപ്ലക്സ് ആയ ഒരു പ്ലാനറ്റിൻ്റെ തുടക്കം വെറും പൊടിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷേ ഇതാണ് ഭൂമിയുടെ കഥയുടെ ആദ്യത്തെ അധ്യായം. പിന്നെ 4.5 ബില്യൺ ഇയേഴ്സ് ആയി കഴിയുമ്പോഴേക്കും ഒരു വലിയൊരു തീ ഗോളം അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഗോളം ആയി കഴിഞ്ഞിരുന്നു. പിന്നെ ഇതേ സമയത്ത് ഫോമായ മറ്റൊരു യങ് പ്ലാനറ്റ് തിയ എന്ന പേരിലുള്ള യങ് പ്ലാനറ്റ് നമ്മുടെ എർത്തിനെ കൂട്ടിമുട്ടിയുണ്ടായി. ഈ ഭയാനകമായ കൂട്ടിമുട്ടലിൽ കുറേ ഡസ്റ്റും പിന്നെ റോക്സും ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോയി. ഒരു റിംഗ് ഫോർമേഷനാണ് പിന്നെ എർത്തിന് ചുറ്റും ഉണ്ടായത്. ഈ റിംഗ് ഫോർമേഷനിൽ നിന്നും ഒരു വലിയ റോക്ക് ഫോമായി. ആ റോക്കാണ് പിന്നീട് നമ്മളിപ്പോൾ മൂണായിട്ട് നമ്മളിപ്പോൾ പറയപ്പെടുന്നത്. ഈ കൂട്ടിമുട്ടലിനെ വിളിക്കുന്ന പേരാണ് ബിഗ് സ്പ്ലാഷ്. അപ്പോൾ ഈ കൂട്ടിമുട്ടലാണ് നമുക്ക് അറിയാം നമുക്ക് മൂൺ ഉണ്ടായത്. ഈ സമയത്ത് എർത്തിൻ്റെ ഡേയ്സ് എന്ന് പറയുന്നത് വെറും 6 മണിക്കൂർ മാത്രമാണ്. അതായത് എർത്തിൻ്റെ ആക്സിസിലെ റൊട്ടേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി എത്രയായിരിക്കുന്നു. 3 മണിക്കൂർ ഡേയും 3 മണിക്കൂർ നൈറ്റുമാണ് അന്നുണ്ടായിരുന്നത്. $3.9 ബില്യൺ ഇയേഴ്സിന് മുമ്പ് എർത്തിൽ ഒരു വലിയ മീറ്റിയോർ അറ്റാക്കിന് ഇരയായി. ഈ മീറ്റിയോസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം അതിൽ വാട്ടറിൻ്റെ മോളിക്യൂൾസും ഉണ്ടായിരുന്നു. ഇത് ഏകദേശം 20 മില്യൺ ഇയേഴ്സോളം നീണ്ടു നിന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അത്രയും വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വൻ മീറ്റിയോർ മഴയായിരുന്നു അത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത്ര നാടകീയമായ കാര്യങ്ങൾ നടക്കുമ്പോഴും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് ജീവൻ്റെ തുടിപ്പുകൾ അരങ്ങേറുന്നത്. ഈ മീറ്റിയോർ അറ്റാക്കിന് ശേഷം എർത്തിൻ്റെ സർഫസിൽ വാട്ടർ പൂൾസ് ഫോം ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും 3.9 ബില്യൺ ഇയേഴ്സോളം പഴക്കമുണ്ട്. പിന്നെ ഈ മീറ്റിയോസ് നമ്മുടെ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് വേറൊരു ഗാലക്സിയിൽ നിന്ന് തന്നെ ആയിരിക്കാം. എർത്തിൻ്റെ ഇപ്പോഴത്തെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം 75 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഇപ്പോഴും ലൈഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മീറ്റിയോർ അറ്റാക്കിലാണ് വെള്ളം വന്നതെന്ന്. ഇതിൽ വെള്ളം മാത്രമല്ലായിരുന്നു, അതിൽ കാർബൺ കോമ്പൗണ്ട്സും ഉണ്ടായിരുന്നു. ഈ കാർബൺ കോമ്പൗണ്ട്സ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ അമിനോ ആസിഡ്സ് ഉണ്ടായത്. ഇതാണ് പ്രിമിറ്റീവ് ഫോം ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അമിനോ ആസിഡ്സ് വെള്ളത്തിലെ മിനറൽസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ സിംഗിൾ സെൽ ബാക്ടീരിയ ഉണ്ടായത്. 3.5 ബില്യൺ ഇയേഴ്സിന് മുമ്പ് സമുദ്രത്തിന്റെ അടിയിലുള്ള റോക്സിന്റെ മേളിൽ സയനോ ബാക്ടീരിയ ലെയർ ബൈ ലെയർ ആയിട്ട് ഫോമായി. ഈ ഫോർമേഷനാണ് സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സമുദ്രത്തിന്റെ അടിയിലെ പ്ലാന്റ് ലൈഫിന്റെ ഏർലി ഫോംസ് ആണ്. ഈ പ്ലാന്റ് ലൈഫിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതായത് ഇവർക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ഈ പ്രക്രിയയിലെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഓക്സിജൻ. അങ്ങനെ ഈ ഓക്സിജൻ വെള്ളത്തിലേക്ക് ലയിച്ചു തുടങ്ങി. ഈ പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്.
ഈ ഫോട്ടോസിന്തസിസ് കാരണം വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടന്റ് കൂടി തുടങ്ങി. ഈ ഒരു പ്രോസസ് ഭൂമിയിലെ പിന്നീടുള്ള ജൈവ വൈവിധ്യങ്ങൾക്ക് വഴിതെളിച്ചു. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണെന്നറിയാലോ? ഗ്യാഷിയസ് പ്ലാനറ്റ് ആയ ജൂപ്പിറ്റർ. ഈ ജൂപ്പിറ്ററിന്റെ പൊസിഷൻ വളരെ നിർണായകമാണ്. ഈ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം എർത്തിൽ പതിക്കേണ്ടിയിരുന്ന കുറച്ച് ആസ്ട്രോയിഡ്സ് അല്ലെങ്കിൽ മീറ്റിയോർസ് ഇതിനെ അവോയ്ഡ് ചെയ്തു. അപ്പൊ എർത്തിന്റെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ജൂപ്പിറ്ററിന് ഒരു നിർണായക പങ്കുണ്ടായിരുന്നു. അങ്ങനെ ഈ സമുദ്രങ്ങളിൽ പുതിയ പുതിയ ലൈഫ് ഫോംസ് ഉണ്ടായി തുടങ്ങി. ഇപ്പൊ ഏകദേശം 540 മില്യൺ ഇയേഴ്സ് മുമ്പാണ്. ഇനി എർത്തിൽ നടക്കാൻ പോകുന്നത് വളരെ നാടകീയമായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സമുദ്രങ്ങളിൽ നിന്ന് ലൈഫ് ഉണ്ടാകുകയും പിന്നെ അത് ലാൻഡിലേക്ക് പോകുന്നതും ഒക്കെയാണ് ഇനിയിപ്പോൾ വരാനുള്ളത്. അപ്പൊ നമ്മൾ നേരെ സ്ട്രൊമാറ്റോലൈറ്റ്സിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്നത് വെള്ളത്തിന് അടിയിൽ ഉണ്ടായിരുന്ന ഒരു ബയോട്ടിക് ലൈഫാണ്. സ്ട്രൊമാറ്റോലൈറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ള എവിഡൻസ് നമ്മുടെ വെസ്റ്റേൺ ഗ്രീൻലാൻഡിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫോസിൽ റിമൈൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് തെളിയിക്കുന്നത് സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്ന ബയോട്ടിക് ലൈഫ് ഏകദേശം 3.5 ബില്യൺ ഇയേഴ്സിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എർത്തിന്റെ ഓഷ്യന്റെ അടിയിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി കുറെ കുറെ ഓർഗാനിസംസ് ഉണ്ട്. ഇതിനൊക്കെ ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൈഫ് ഇൻ വാട്ടർ ഇത് ബ്ലോസം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള വെള്ളത്തിനടിയിൽ കുറച്ച് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ട്രൈലോബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. അതുപോലെ തന്നെ കുറെ കുറെ നമ്മുടെ ഇപ്പോഴുള്ള കൊഞ്ച് അല്ലെങ്കിൽ അതുപോലുള്ള അതിന്റെയൊക്കെ ഏൻഷ്യൻ ആൻസെസ്റ്റേഴ്സ് ഒക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതായത് സ്പഞ്ചസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വേംസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറെ കുറെ ഇൻസെക്ട്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ എർത്തിന്റെ വെള്ളത്തിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം തൊട്ട് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വരെ ഇവോൾവ് ആയി കഴിഞ്ഞിരുന്നു. ഇതിൽ ഒരു മോൺസ്ട്രസ് പ്രെഡേറ്ററും കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ പേരായിരുന്നു അനോമലകാരിസ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 2 അടിയോളം നീളമുണ്ട്. അത് മാത്രമല്ല ഇതിന് നല്ല ലാർജ് ഐസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ടീത്തും ഉണ്ടായിരുന്നു. അപ്പൊ അനോമലകാരിസിന്റെ മെയിൻ പ്രേ എന്ന് പറയുന്നത് ഈ ട്രൈലോബൈറ്റ്സ് ഒക്കെയായിരുന്നു. ഈ സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിയാണ് പിക്കായ എന്ന് പറയുന്ന ഒരു ജീവി. ഈ പിക്കായ എന്ന് പറയുന്ന ജീവിക്ക് ഒരു വളരെ വളരെ ഏൻഷ്യൻ ഫോം ഓഫ് സ്പൈൻ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ നമ്മളിപ്പോ നമുക്ക് നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നത് നമ്മുടെ സ്പൈൻസ് ആണ്. അപ്പം സ്പൈനിന്റെ ഇവല്യൂഷൻ ഈ പിക്കായ എന്ന് പറയുന്ന ക്രീച്ചറിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എർത്തിന്റെ വെള്ളത്തിന്റെ അടിയിൽ ഇപ്പോഴും ലൈഫ് ബ്ലോസം ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ 470 മില്യൺ ഇയേഴ്സിന് മുമ്പ് ഒരു പുതിയ കോണ്ടിനെന്റ് എക്സിസ്റ്റ് ചെയ്തു. ഈ കോണ്ടിനെന്റിന്റെ പേരാണ് ഗോണ്ട്വാന. ഈ കോണ്ടിനെന്റിൽ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ ചെടികളോ അതുപോലെയുള്ള ഒരു ക്രീച്ചറും ഒന്നുമില്ല, ഒരു ലൈഫ് ഫോം പോലും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ആൽജി മാത്രമാണ്. ഇതിന്റെ മെയിൻ റീസൺ നമ്മുടെ സൺ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 90 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു. അത് മാത്രമല്ല സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ലാൻഡിൽ ജീവികൾക്ക് ജീവിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ എർത്തിന്റെ വെള്ളത്തിനടിയിൽ കുറെ ലൈഫ് ഫോമും പിന്നെ ലാൻഡിലൊന്നും ലൈഫ് ഫോം ഇല്ലാത്തതും. പക്ഷെ സൂര്യൻ തന്നെയാണ് ഇതൊക്കെ മാറ്റി മറിക്കുന്നത് തന്നെ. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് 70 മൈല് മുകളിൽ ഓക്സിജൻ സണ്ണിന്റെ റേസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓസോൺ ലെയർ ഫോം ചെയ്തു. ഈ ഓസോൺ ലെയർ ആണ് നമ്മളെ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എർത്തിന്റെ ലൈഫിന്റെ മുകളിൽ അതായത് ലൈഫ് ഫോംസ് ടെറസ്ട്രിയൽ ആനിമൽസിന് ജീവിക്കാനുള്ള നല്ല സാഹചര്യം ഉണ്ടായി. ഈ ഓസോൺ ലെയറിന്റെ ഫോർമേഷൻ ഏകദേശം 120 മില്യൺ വർഷങ്ങളോളം നീണ്ടിരുന്നു. അപ്പൊ 120 മില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഒരു ബ്ലാങ്കറ്റ് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ കാരണമാണ് വെള്ളത്തിൽ നിന്ന് ലാൻഡ് ഫോം നമ്മുടെ ടെറസ്ട്രിയൽ ലൈഫിലേക്ക് എത്തുന്നത്, അതായത് ലാൻഡിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് മാറുന്നു സംസാരിക്കാം. അങ്ങനെ ഈ ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ കാരണം ഈ കോണ്ടിനെന്റിൽ ലാൻഡ് ബേസ്ഡ് പ്ലാന്റ്സ് ഒക്കെ വന്നു തുടങ്ങി. മോസിലോപ്സ് എന്ന് പറയുന്ന ചെറിയ പ്ലാന്റ്സ് ആണ് ആദ്യം ലാൻഡിൽ വന്നത്. ഈ മോസിലോപ്സ് ഓക്സിജൻ റിലീസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഓക്സിജന്റെ ലെവൽ അറ്റ്മോസ്ഫിയറിൽ വീണ്ടും വീണ്ടും കൂടി തുടങ്ങി.
അപ്പൊ ഇനിയാണ് എർത്തില് ഭയങ്കര ഡിഫൈനിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് വരുന്നത് തന്നെ. അതായത് അന്ന് വെള്ളത്തിലുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സ്പീഷീസ് ഉണ്ടായിരുന്നു ഫിഷിന്റെ. ഇതിന്റെ പേരാണ് ടിക്ടാലക്. അപ്പൊ ഈ ടിക്ടാലക് എന്ന് പറയുന്ന സ്പീഷീസ് സ്വിം ചെയ്ത് അതായത് വാട്ടറിന് മേലിലേക്ക് അതിന്റെ കഴുത്ത് ഉപയോഗിച്ച് പുറത്ത് നോക്കി തുടങ്ങി. അപ്പം ഇതാണ് ആദ്യത്തെ ഫിഷ്, അതായത് ലാൻഡ് വാട്ടറിൽ നിന്ന് ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്ന ആദ്യത്തെ ഫിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിനുണ്ടായിരുന്ന ഫിൻസ് ആണ് പിന്നീട് നമ്മുടെ ലിംബ്സ് ആയിട്ട് ഇവോൾവ് ആയത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ എർത്തിന്റെ ഫോർമേഷനിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, അതായത് വാട്ടറിൽ നിന്നും ലാൻഡിലേക്ക് ഒരു ക്രീച്ചർ വരിക എന്നുള്ളത്. അപ്പം ഇതുപോലുള്ള ഈ ഇവല്യൂഷൻ ഏകദേശം 15 മില്യൺ ഇയേഴ്സോളം നീണ്ടുവന്നു. അതായത് ഇവിടെ നിന്നാണ് പിന്നെ ഏകദേശം 360 മില്യൺ ഇയേഴ്സ് മുമ്പ് വരെ അതായത് ടെട്രാപോഡ്സ് എന്ന് പറയുന്ന ലാൻഡ് ബേസ്ഡ് ആനിമൽസ് ക്രീച്ചർ ഫോം ആയി തുടങ്ങി. അപ്പൊ ഈ ടെട്രാപോഡ്സിൽ നിന്നാണ് പിന്നീട് നമുക്ക് അറിയാവുന്ന ബേർഡ്സും പിന്നെ മാമൽസും പിന്നെ പിന്നീട് ഇവോൾവ് ആവാൻ പോകുന്ന ഡൈനോസേഴ്സും പിന്നെ ഇവൻച്വലി നമ്മൾ ഹ്യൂമൻസ് പോലും ഈ ടെട്രാപോഡ്സിൽ നിന്നാണ് ഇവോൾവ് ആയത്. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ ഫേൺസും പ്ലാന്റ്സും പിന്നെ അങ്ങനെ കുറെ ലൈഫ് ഫോംസ് ഇൻ ലാൻഡിലും ഒക്കെ ഇവോൾവ് ആയി കഴിഞ്ഞിരുന്നു. അപ്പൊ അന്നത്തെ പ്ലാന്റ്സ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്പോർസ് ഉപയോഗിച്ചാണ്. അപ്പൊ സ്പോർസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നു കഴിഞ്ഞാല് സ്പോർസിന് വേണ്ടത് കുറെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പിന്നീട് ഇവോൾവ് ആയി പിന്നെ നമ്മുടെ സീഡ്സ് ആയി മാറി. അപ്പൊ സീഡ്സ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ വിത്ത്. അപ്പൊ അതിൽ നിന്നാണ് പിന്നെ ലൈഫ് ഫോംസ് അതായത് പ്ലാന്റ് ലൈഫ് ഫോംസ് പിന്നീട് ഇവോൾവ് ആയത്. അപ്പൊ ഈ സീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ സീഡിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് വെള്ളത്തിൽ നിന്നും കുറെ ദൂരെ മാറി മാറി എവിടെ വേണമെങ്കിലും ഇത് സ്പ്രെഡ് ആവാമായിരുന്നു. അങ്ങനെ ഈ വിത്ത് കാരണം ലാൻഡിൽ കൂടുതൽ പ്ലാന്റ്സ് ഇവോൾവ് ആയി. അപ്പൊ കൂടുതൽ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ ഓക്സിജൻ ആണ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ കണ്ടന്റ് കൂടി തുടങ്ങി. അപ്പൊ ഇത് കാരണം കൂടുതൽ ലൈഫ് ഫോംസ് പിന്നീട് ഇവോൾവ് ആയി. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എർത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡൈനാമിക് ആണ്. അതായത് ലൈഫ് ഫോമും ഉണ്ട്, അതല്ലാതെ കുറെ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഇതിന്റെ പേരാണ് പെർമിയൻ എക്സ്റ്റിങ്ഷൻ. ഈ പെർമിയൻ എക്സ്റ്റിങ്ഷന്റെ ഇവന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എർത്തിലുണ്ടായിരുന്ന ലൈഫ് ഫോംസിന്റെ ഏകദേശം 95% അതായത് 95% ലൈഫ് ഫോം വരെ നശിച്ചുപോയി. അപ്പൊ ഈ പെർമിയൻ എക്സ്റ്റിങ്ഷന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സെർബിയൻ ഇറപ്ഷൻസ് ആണ്, അതായത് ലാവയുടെ ഇറപ്ഷൻ കാരണമാണ്. അപ്പൊ ഈ ലാവയുടെ ഇറപ്ഷൻ ഏകദേശം 1000 മൈലോളം മുകളിലേക്ക് പൊങ്ങി. പിന്നെ അതെല്ലാം താഴ്ത്തോട് വന്നപ്പോ നമ്മുടെ ഈ ജൈവജാലങ്ങളൊക്കെ നശിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ എർത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഇറപ്ഷൻസ് ഒക്കെ നടക്കുന്നെങ്കിലും മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും ലൈഫ് ഫോംസ് ഒക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇതുവരെ നമ്മുടെ ഇറപ്ഷൻസിന്റെ എഫക്റ്റുകൾ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഈ ഭാഗത്ത് പോലും ഈ ഇറപ്ഷൻസിന്റെ എഫക്റ്റ് വന്നു തുടങ്ങി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറപ്ഷൻസിന്റെ കഴിഞ്ഞതിന് ശേഷം ഇത് വേൾഡിലേക്ക് അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് ഇവോപ്പറേറ്റ് ആയി. ഇവോപ്പറേറ്റ് ആയതിനു ശേഷം ഇത് മറ്റൊരു ഭാഗത്തേക്ക് പോയതിനു ശേഷം അവിടെ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഇത് മൊത്തം ആസിഡ് റെയിൻ ആണ്, അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ റെയിൻ ആണ് അവിടെ ഉണ്ടായത്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ റെയിൻ കാരണം അവിടുത്തെ ജൈവജാലങ്ങൾ വരെ നശിച്ചു തുടങ്ങി. അതായത് ആലോചിക്കുക, എർത്തിന്റെ ഒരു ഭാഗത്ത് തുടങ്ങിയെങ്കിലും മറ്റേ ഭാഗത്തുള്ള ലൈഫ് ഫോം വരെ അഫക്ട് ആയി തുടങ്ങി, അതായത് മരിച്ചു തുടങ്ങി. അപ്പൊ ഈ പെർമിയൻ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 500,000 വർഷങ്ങൾ വരെ നീണ്ടു നിന്നു. അതായത് 500,000 വർഷം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏകദേശം 98 അല്ലെങ്കിൽ 95% ലൈഫ് ഫോംസ് വരെ ഇല്ലാതായി, നശിച്ചു തുടങ്ങി. പക്ഷെ അന്ന് സർവൈവ് ചെയ്ത കുറച്ച് മൃഗങ്ങളുണ്ട്, അതായത് ഭൂമിയുടെ മേഖലയിലും അല്ലെങ്കിൽ ഭൂമിയുടെ അകത്ത് തുരങ്കമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ജീവികൾ മാത്രമാണ് ഈ പെർമിയൻ എക്സ്റ്റിങ്ഷൻ സർവൈവ് ചെയ്യാൻ പറ്റിയത് തന്നെ. അപ്പൊ നമുക്ക് ഇതിനെ ഈ അനിമൽസിനെ കുറിച്ച്, അപ്പൊ ഇവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിൽ എവല്യൂഷൻ നടക്കുന്നത്, വേറെ ലൈഫ് ഫോംസ് ഒക്കെ ഉണ്ടാകുന്നതും വേറെ ഇന്റലിജന്റ് സ്പീസീസ് ഒക്കെ ഉണ്ടാകുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഇതൊരു വളരെ വളരെ ഗ്രേറ്റ് ഫിൽട്ടർ ആയിരിക്കും. നമ്മൾ മേത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മുടെ ഫെർമി പാരഡോക്സിന്റെ വീഡിയോയിൽ കുറെ ഗ്രേറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇതൊരു ഗ്രേറ്റ് ഫിൽട്ടർ ആയിരുന്നിരിക്കാം. അപ്പൊ നമുക്ക് ഇനി ബാക്കി ലൈഫ് ഫോംസിലേക്ക് പോവാം, നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഈ പെർമിയൻ എക്സ്റ്റിങ്ഷന്റെ കാലാവധി എന്ന് പറയുന്നത് ഏകദേശം 50 മില്യൺ വർഷങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഒരു വ്യാപ്തി ആലോചിക്കുക, അതായത് മനുഷ്യരാശി അതായത് എയ്ഡ്സ് വന്നിട്ട് തന്നെ ഈ ഭൂമിയിൽ വന്നിട്ട് തന്നെ 26 മില്യൺ വർഷങ്ങളായിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഇത്ര ഇന്റലിജന്റ് സ്പീഷീസ് ആയ മനുഷ്യർ വരെ ഇവോൾവ് ആയി, അതും 26 മില്യൺ വർഷങ്ങൾക്ക് ഉള്ളിൽ. അപ്പൊ ആലോചിക്കുക, 50 മില്യൺ വർഷങ്ങളോളം നീണ്ടു നിന്ന ഈ പെർമിയൻ എക്സ്റ്റിങ്ഷനിൽ ഏകദേശം 95%, അതായത് ഭൂമിയിൽ ഉണ്ടായിരുന്ന 95% ലൈഫ് ഫോംസും പ്ലാന്റ്സും ഇതെല്ലാം നശിച്ചു. പക്ഷെ ഈ പെർമിയൻ എക്സ്റ്റിങ്ഷനിൽ ഏകദേശം 95% എർത്തിലെ ലൈഫ് ഫോം നശിച്ചെങ്കിലും വേറെ ഒരു ഇന്റലിജന്റ് സ്പീഷീസ് അല്ലെങ്കിൽ വേറൊരു സ്പീഷീസിന് ഇവോൾവ് ചെയ്ത് ഭരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അപ്പൊ നമുക്കറിയാലോ എർത്തിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡൈനാമിക് ആണ്. അപ്പൊ ഈ ഡൈനാമിക് സിറ്റുവേഷനിൽ നിന്നാണ് വേറൊരു സ്പീഷീസ് അതായത് പണ്ട് അന്ന് പെർമിയൻ എക്സ്റ്റിങ്ഷനിൽ സർവൈവ് ചെയ്ത റെപ്റ്റൈൽസ് അവിടെ നിന്ന് ഇവോൾവ് ചെയ്തതാണ് ഡൈനോസോർസ്.
അപ്പൊ ഡൈനോസോഴ്സിനെ കുറിച്ച് നമ്മൾ കുറെ കുറെ കേട്ടിട്ടുണ്ട്, കുറെ കുറെ മൂവീസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കുറെ കുറെ വെറൈറ്റീസ് ഡൈനോസോഴ്സ് നമുക്കറിയാം. അപ്പൊ ഈ ഡൈനോസോഴ്സ് ഏകദേശം ഭരിച്ചിരുന്നത് 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. അപ്പൊ ഇത്ര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഡൈനോസോഴ്സ് ഈ എർത്തിൽ വന്നത് ഏകദേശം 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഡൈനോസോഴ്സ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏകദേശം 66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മനുഷ്യർ, ആധുനിക മനുഷ്യർ ആഫ്രിക്കൻ പ്ലെയിൻസിലാണ് ഡെവലപ്പ് ആയത്, അത് ഇവോൾവ് ആയത് തന്നെ. ഇത് സംഭവിച്ചത് ഏകദേശം 200,000 ഇയേഴ്സ് മുമ്പാണ്, അതായത് 200,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഡൈനോസോഴ്സ് ഇവോൾവ് ആയത് റെപ്റ്റൈൽസിൽ നിന്നാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന അന്നത്തെ ഓഷ്യൻസിൽ വരെ റെപ്റ്റൈൽസിന്റെ ചില ഫോംസ് ഇവോൾവ് ആയി. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന ബേർഡ്സ് പോലും റെപ്റ്റൈൽസിൽ നിന്നാണ് ഇവോൾവ് ആയത്. അപ്പൊ ഇതുപോലെ കുറെ കുറെ ലൈഫ് ഫോംസ് നമ്മുടെ റെപ്റ്റൈൽസിൽ നിന്ന് ഇവോൾവ് ആയി. അപ്പൊ ഏകദേശം 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ് ഈ ഭൂമിയിൽ സംഭവിച്ചത്. അപ്പൊ അതാണ്, നമ്മൾ അന്ന് ഉണ്ടായിരുന്ന ഒരു വളരെ വളരെ വലിയൊരു കോണ്ടിനെന്റ് ആണ് പാൻജിയ. അപ്പൊ ആ കോണ്ടിനെന്റിന് സ്പ്ലിറ്റ് ആണ് പിന്നെ സംഭവിച്ചത്. അപ്പം ഏകദേശം അന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കുറെ കോണ്ടിനെന്റ്സ്, കുറെ കുറെ, അതായത് നോർത്ത് അമേരിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക, ഈ കോണ്ടിനെന്റ്സിന്റെ ഒക്കെ സ്പ്ലിറ്റും പിന്നെ കുറെ ഓഷ്യൻസിന്റെ ഫോർമേഷനൊക്കെ ആണ് അന്ന് സംഭവിച്ചത്. അപ്പൊ ഈ പാൻജിയ എന്ന് പറഞ്ഞ വളരെ ജൈജാന്റിക് ആയിട്ടുള്ള കോണ്ടിനെന്റിന്റെ സ്പ്ലിറ്റും പിന്നെ നമ്മൾ കോണ്ടിനെന്റ്സിന്റെ എവല്യൂഷനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചല്ലോ, അതായത് ഡൈനോസോഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഡൈനോസോഴ്സ്. അപ്പൊ ഡൈനോസോഴ്സ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന വളരെ വളരെ ഹ്യൂജ് ആയിരുന്നു അതിന്റെ സൈസും. അപ്പൊ എന്തുകൊണ്ട് ഡൈനോസോഴ്സ് വളരെ ഹ്യൂജ് ആയി, അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസ് എമർജ് ആയത്? അപ്പൊ ഇതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ട്, അപ്പൊ അത് തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ വളരെ വളരെ ഇൻഫർമേഷൻ എനിക്ക് ഇതിനെ പറ്റി കിട്ടും. അപ്പൊ ഇത്ര ഡോമിനന്റ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ഡൈനോസോഴ്സിന്റെ ഇവല്യൂഷൻ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മളിപ്പം ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിലുള്ള കുറച്ച് ആനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ അവൾ ഇവോൾവ് ആയത് തന്നെ റെപ്റ്റൈൽസിൽ നിന്നാണ്. അപ്പം ആക്ച്വലി നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ബ്ലൂ വെയിലിന്റെ ഇവല്യൂഷൻ ആക്ച്വലി സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൽ നിന്നുള്ള ഒരു സ്പീഷീസ് ആണ് ബ്ലൂ വെയിൽ തന്നെ ഇവോൾവ് ആയത് പിന്നീട്. അപ്പൊ ഇത്ര ഡോമിനേറ്റിംഗ് സ്പീഷീസ് ആയ ഡൈനോസോഴ്സിനെ ഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല, ഭൂമിയിലുള്ള. പക്ഷെ ഡൈനോസോഴ്സിനെ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്റ്റിൻഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ്സ് ആണ്. ഈ ആസ്ട്രോയിഡ്സ് പുറത്തു നിന്ന് വന്നതാണ്, അതായത് ഭൂമിയിലേക്ക് ഫോൾ ചെയ്തതാണ്. ഈ ആസ്ട്രോയിഡ്സിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റിന്റെ അത്രയും വലിപ്പമുള്ള ആസ്ട്രോയിഡാണ് ആ സമയത്ത് ഭൂമിയിലേക്ക് പതിച്ചത്. അപ്പൊ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഈ ആസ്ട്രോയിഡ് വന്ന് വീണത് തന്നെ. അപ്പൊ ഈ വീണതിന്റെ ആ സമയത്ത് നിന്ന് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അധികമാണ്. അപ്പൊ അതിൽ നിന്ന് കുറെ കുറെ ഡെബ്രീസ് വന്നു, അതായത് റോക്സും പിന്നെ അതുപോലെ തന്നെ കുറെ കുറെ കല്ലും. അപ്പൊ ഈ കല്ല് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് പോകുന്നതിന്റെ ആ സ്പീഡിലാണ് ഈ ഓരോ കല്ലിലും പോകുന്നത്. അപ്പൊ ഈ ഓരോ സ്പീഷീസും ഇത് കാരണം വൈപ്പ് ഔട്ടായി. അപ്പൊ ഇത്ര ഡോമിനേറ്റിംഗ്, ഇത്ര വലിപ്പമുള്ള ഡൈനോസോഴ്സ് വരെ ഇത് കാരണമാണ് അവസാനിച്ചത്. അപ്പൊ അന്ന് വന്ന മീറ്റിയോറിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ ഡെബ്രി ഒക്കെ പോയിട്ട് കുറെ കുറെ എർത്ത്ക്വേക്സും പിന്നെ സുനാമീസും ഇതൊക്കെ ട്രിഗർ ചെയ്തു. പിന്നെ ഇത് മാത്രമല്ല, ഭൂമിയിൽ അന്നുണ്ടായിരുന്ന പ്ലാന്റ് വെജിറ്റേഷൻ, അപ്പൊ അങ്ങനെ അത് കാരണം ഫുഡ് കിട്ടാത്തൊരു അവസ്ഥ വന്നു. അപ്പൊ അങ്ങനെ കുറെ കുറെ മാമൽസ് അല്ലെങ്കിൽ കുറെ കുറെ റെപ്റ്റൈൽസ് അന്നുണ്ടായിരുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന ലാൻഡിലുണ്ടായിരുന്ന മൃഗങ്ങൾ ഇതൊക്കെ നശിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ മീറ്റിയോസ് കാരണമാണ് അത്ര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സ്പീഷീസ്, അതായത് ഡൈനോസോഴ്സ് നശിച്ചു തന്നെ. അപ്പൊ ഇതുപോലെ തന്നെ ആദ്യത്തെ മാസ് എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത് ഈ പെർമിയൻ എക്സ്റ്റിൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ മാസ് എക്സ്റ്റിൻഷനിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലും ഈ സെയിം സംഭവിച്ചിരുന്നു. അപ്പൊ അന്ന് വെള്ളത്തിൽ അല്ലെങ്കിൽ ഓഷ്യനിൽ ഉണ്ടായിരുന്ന ജൈവജാലങ്ങളൊക്കെ നശിച്ച് വീണ് ഓഷ്യൻ ഫ്ലോറിലേക്ക് സെറ്റിലായി. അപ്പൊ ഈ ജൈവജാലങ്ങൾ പിന്നീട് ഡീകമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ ഒക്കെ ഫോം ആയത് ഈ ജൈവജാലങ്ങളിൽ നിന്നാണ്. അന്ന് സർവൈവ് ചെയ്ത കുറച്ച് മൃഗങ്ങളുണ്ട്, അതായത് ഭൂമിയുടെ മേഖലയിലും അല്ലെങ്കിൽ ഭൂമിയുടെ അകത്ത് തുരങ്കമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന കുറച്ച് ജീവികൾ മാത്രമാണ് ഈ പെർമിയൻ എക്സ്റ്റിൻഷൻ സർവൈവ് ചെയ്യാൻ പറ്റിയത് തന്നെ. അപ്പം ഈ സ്പീഷീസിൽ നിന്നാണ് നമ്മുടെ വളരെ വളരെ ഇന്റലിജന്റ് സ്പീഷീസ് ആയ പിന്നീട് ഹ്യൂമൻസ്, അതായത് നമ്മൾ വരെ ഇവോൾവ് ആയത് തന്നെ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊരു പാർട്ട് 3 നമ്മൾ പിന്നീട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടി തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ എർത്തിന്റെ ഫോർമേഷനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡൈനോസോഴ്സിന്റെ ഒക്കെ കാലഘട്ടമായിരുന്നു, അതായത് ഓൾമോസ്റ്റ് നമ്മൾ 250 മില്യൺ ഇയേഴ്സ് തൊട്ട് ഏകദേശം 66 മില്യൺ ഇയേഴ്സ് അഗോ വരെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മനുഷ്യരുടെയൊക്കെ ഇവല്യൂഷൻ ആണ്, ഇത്രയും ആനിമൽസും ഇത്ര വെറൈറ്റി ഇതൊക്കെ വന്നത് തന്നെ ഇവല്യൂഷൻ കാരണമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എർത്തിന്റെ ഫോർമേഷനിൽ ഇത്ര നേരം പറഞ്ഞത് ഓൾമോസ്റ്റ് 250 മില്യൺ ഇയേഴ്സ് എന്നൊക്കെയാണ്, അതായത് 250 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്.
അപ്പൊ നമുക്ക് ഇത് ആലോചിക്കാൻ തന്നെ കുറച്ച് വളരെ വളരെ പാടാണ്. അതായത് നമുക്കൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ഇതൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ നമ്മൾ 1 കോടി വർഷം മുമ്പ് അല്ലെങ്കിൽ 250 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും അല്ലെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാനും കുറച്ച് പാടാണ്. അപ്പൊ നമ്മൾ ഇവല്യൂഷന്റെ കാര്യം പറഞ്ഞു, അതായത് പരിണാമം. ഇത് പ്രപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പക്ഷെ ഇതിങ്ങനെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ കുറെ കുറെ സയന്റിഫിക് ഫാക്ട്സ് ഉണ്ട്. ഇവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ കുറെ അധികം സയന്റിഫിക് ഫാക്ട്സും പിന്നെ സയന്റിഫിക് ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇവല്യൂഷൻ പറയുന്നത്. ഇതിങ്ങനെ വെറുതെ എങ്ങനെ ഇവല്യൂഷൻ അവിടെ നിന്ന് ഇത് ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല, ഇതിന് പുറകെ കുറെ കുറെ ഒബ്സർവേഷൻസും ഫാക്ട്സും ഉണ്ട് പറഞ്ഞ പോലെ. അപ്പൊ ഈ പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നേച്ചർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമുക്ക് ഈ ജീവിയെ ജീവിപ്പിക്കണം അല്ലെങ്കിൽ ഇതിനെ ഇവല്യൂഷൻ നടത്തണം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭൂമിയിൽ കുറെ നാള് ഭരിച്ചിരുന്നത് അതായത് ജുറാസിക് പീരീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈനോസേഴ്സും അല്ലെങ്കിൽ റെപ്റ്റൈൽസും ഒക്കെയാണ്. അപ്പൊ 66 മില്യൺ ഇയേഴ്സ് ആകും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മീറ്റിയോറൈറ്റ് അല്ലെങ്കിൽ മീറ്റിയോർ അറ്റാക്ക് കാരണം നമ്മുടെ ഭൂമിയിലുള്ള പല ഒരു 95% ജൈവജാലങ്ങൾ വരെ നശിച്ചു. അന്ന് സർവൈവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തിനികളാണ്, അതായത് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മൃഗമാണ് അല്ലെങ്കിൽ ആനിമലാണ് നമ്മുടെ സസ്തിനികൾ. അപ്പൊ ഇനിയുള്ള കാലം അങ്ങോട്ടുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തിനികളുടെ കാലമാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഹ്യൂമൻസ് എങ്ങനെ ഇവോൾവ് ആയി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവോൾവ് ആയി ഇത്തരം വെറൈറ്റി ആനിമൽസ് എങ്ങനെ വന്നു നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഭൂമിയുടെ കാലാവധി അറിയാമല്ലോ, അതായത് ഭൂമിയുടെ ഫോർമേഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അവിടെ നിന്ന് നമ്മളിപ്പോ പോകുമ്പോന്ന് ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കുറെ എക്സ്പ്ലോഷൻ നടന്നത്. അതായത് ആ സമയത്താണ് എക്സ്പ്ലോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് ഫോംസിന്റെ എക്സ്പ്ലോഷൻസ് ആണ് അല്ലെങ്കിൽ ഇവല്യൂഷന്റെ എക്സ്പ്ലോഷൻസ് ആണ്. അപ്പൊ ഈ 1.5 കോടി വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ ചെറിയ കാലാവധിയാണ്. നമ്മുടെ എർത്തിന്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കാലാവധിയാണ്. അപ്പൊ നമ്മൾ സസ്തിനികളുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അന്നത്തെ സസ്തിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറുതായിരുന്നു. അതായത് നമ്മുടെ എലികളോ അങ്ങനത്തെ ഒരു ജീവികളായിരുന്നു. അതായത് ഭൂമിയുടെ അടിയിൽ തുരങ്കമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരു സസ്തിനികളായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ ഇവല്യൂഷൻ സംഭവിച്ചിട്ടാണ് കുറെ കുറെ മൃഗങ്ങൾ ഉണ്ടായത്. അതായത് മരം കീറുന്ന ടൈപ്പ് മൃഗങ്ങളും പിന്നെ ഏപ്സ് വന്നതുപോലും ഇതുപോലെ നിന്നുള്ള സസ്തിനികളിൽ നിന്നാണ്. അപ്പൊ ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഭൂമിയുടെ അതേ അവസ്ഥ തന്നെയാണ്. അതായത് കോണ്ടിനെന്റ്സ് ഒക്കെ സ്പ്ലിറ്റ് ആയായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ഹരിതഭൂമിയും കൂടിയാണ്. അപ്പൊ ഈ സെയിം അവസ്ഥയാണ് നമ്മുടെ ആഫ്രിക്കൻ പ്ലെയിൻസിൽ. പക്ഷെ ആഫ്രിക്കൻ പ്ലെയിൻസിൽ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്റ്റ് ഓപ്പണപ്പ് ആയി. ഈ റിഫ്റ്റ് ഓപ്പണപ്പ് ആയത് കാരണം മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഫോർമേഷൻ തുടങ്ങി ആഫ്രിക്കയിൽ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഒരു ഹരിതഭൂമി ആണെങ്കിലും ഈ മൗണ്ടൻ റേഞ്ചസ് കാരണം ഉള്ളിൽ വെള്ളം വരാത്തൊരു അവസ്ഥ വന്നു. അപ്പൊ ഈ മലകളുടെയൊക്കെ ഫോർമേഷൻ കാരണം സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഫ്ലോ ഈ ആഫ്രിക്കൻ പ്ലെയിൻസിലോട്ടൊക്കെ റെസ്ട്രിക്ട് ആയി തുടങ്ങി. അപ്പൊ വെള്ളം ഇല്ലാത്തത് കാരണം ഒരു കാലത്ത് ഒരു ഘോര വനമായിരുന്നെങ്കിലും അത് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി, അത് വരണ്ടു തുടങ്ങി. ഈ വരൾച്ച കുറെ കുറെ മൃഗങ്ങളെയും കുറെ കുറെ സ്പീഷീസിനെ പോലും അഫക്ട് ചെയ്തു. ഈവൻ എയ്പ്സ് പോലും അഫക്ട് ചെയ്തു തുടങ്ങി. അതായത് ഈ മരങ്ങളുടെ മുകളിലൊക്കെ ജീവിച്ചിരുന്ന ഈ എയ്പ്സിനെ പോലും ഈ വരൾച്ച കാരണം അഫക്ട് ചെയ്തു തുടങ്ങി. അതായത് ഭക്ഷണം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ ഈ എയ്പ്സിന് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷൻ ആണ്. അതായത് ഈ മരങ്ങളിൽ നിന്നും വിട്ട് വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയി അവിടെ പോയി ഹണ്ട് ചെയ്ത് ഈ ഭക്ഷണം നേടുക. അപ്പൊ ഈ ഭക്ഷണം അന്വേഷിച്ചുള്ള ഈ യാത്രയിൽ നിന്ന് കുറെ കുറെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവന്റ്സും സംഭവിച്ചു. അതിലൊന്നാണ് ബൈപെഡലിസം, അതായത് 2 കാലിൽ പോകാനുള്ള ശേഷി. അപ്പൊ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ടോൾ ഗ്രാസസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആനിമൽസിന് ഈ 4 കാലിൽ പോകുമ്പോൾ എത്തിയൊക്കെ നോക്കേണ്ടി അവസ്ഥ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബൈപെഡലിസം വന്നത് തന്നെ. ഈവൻ ലൂസി എന്ന് പറയുന്ന ഒരു ഫോസിൽ റിമെയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു വളരെ സ്ട്രോങ് എവിഡൻസ് ആണ് അതായത് അന്ന് ബൈപെഡലിസം ഉണ്ടായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള കുറിച്ചുള്ള. അപ്പൊ ഇത് മാത്രമല്ല ഈവൻ വോൾക്കാനിക് ആഷസിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈവൻ ആ ആഷസിൽ പോലും ഈ കാൽപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബൈപെഡലിസം അന്ന് തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആയിരുന്നു എന്നുള്ളത്. ഈ ബൈപെഡലിസം എന്ന് പറയുന്നത് തന്നെ ഈ ഇവോൾവ് ഇവല്യൂഷൻ സംഭവിക്കാൻ എടുത്തത് ഏകദേശം 1.2 മില്യൺ ഇയേഴ്സ് ആണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 12 ലക്ഷം വർഷം. ഈ 12 ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയത് തന്നെ ഈ ബൈപെഡലിസം.
അപ്പൊ നമ്മൾ ബൈപെഡലിസം എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കന്റ് ഇവന്റ് ആണെന്ന് പറഞ്ഞു. ഈ ബൈപെഡലിസം വന്നതിന് ശേഷം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് എഫക്ട് ഇവിടെ ഉണ്ടായി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപെഡലിസം കാരണം ഫീമെയിൽസിന്റെ പെൽവിസിന്റെ ലെങ്ത് കുറഞ്ഞു. അപ്പൊ അത് കാരണം ഇവൻ ചൈൽഡ് ബെർത്ത് 9 മാസത്തിനുള്ളിലായി കഴിഞ്ഞു. അപ്പൊ ചൈൽഡ് ബെർത്ത് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന്റെ ഇപ്പൊ ചൈൽഡ് ഇപ്പൊ നമുക്കൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നന്നായിട്ട് നോക്കണം. ഓൾമോസ്റ്റ് 7-8 മാസത്തോളം നമ്മൾ അതിനെ നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പൊ മാനവ് അല്ലെങ്കിൽ പശുവിന്റെ കേസിൽ അതൊന്നുമല്ല, ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ അത് 4 കാലിൽ നടക്കാനൊക്കെ തുടങ്ങും. പക്ഷെ ഹ്യൂമൻസിന്റെ കേസിൽ അത് പോസിബിൾ അല്ല. അപ്പം ഇത് ബൈപെഡലിസത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് ആണ്. അപ്പൊ ഏകദേശം 40 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബൈപെഡലിസം ആദ്യമായിട്ട് വന്നത് തന്നെ. അതായത് അന്നുണ്ടായിരുന്ന ഒരു സ്പീഷീസ്, അതായത് ഓസ്ട്രേലിയോപിത്തിക്കസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് ഈ ബൈപെഡലിസം ആദ്യമായിട്ട് വന്നത് തന്നെ. ഈ ബൈപെഡലിസം നന്നായിട്ട് അതായത് പെർഫെക്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തത് ഏകദേശം 12 ലക്ഷം വർഷങ്ങളാണ്. അപ്പൊ നമുക്ക് ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് പുറകോട്ട് പോകാം. അപ്പൊ അന്ന് സംഭവിച്ച വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഇവന്റ് ആണ്. അപ്പൊ അതാണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. അപ്പൊ അന്ന് കുറെ പ്രെഡേറ്റേഴ്സും കുറെ വന്യജീവികളൊക്കെ ഉണ്ടായിരുന്നു, അതായത് ലയൺസും ലെപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രാചീന എയ്പ്സ് അവർക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇവരെയൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്തേ പറ്റുള്ളായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടി സംഭവിച്ചതാണ് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ഈ മനുഷ്യന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ ഇത് എർത്തിന്റെ ഫോർമേഷൻ വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ ചെറിയ ഗ്ലിംസസ് മാത്രമേ ഞങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ ഈ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനെ പറ്റി ഞങ്ങൾ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആദ്യം കാണാനായിട്ട് ഞങ്ങളുടെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പൊ ഈ ബ്രെയിൻ ഡെവലപ്മെന്റിൽ നിന്ന് ഉണ്ടായ ഒരു ഇമ്പോർട്ടന്റ് സ്പീഷീസ് ആണ് ഹോമോ ഹാബിലിസ്. ഇതിന് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിക്നെയിം കൂടിയുണ്ട്. അപ്പൊ ഇതിന് പറയുന്നതാണ് ഹാൻഡി മാൻ എന്ന്. അപ്പൊ ഈ ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപയോഗിച്ച് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ ടൂൾസ് ഉപയോഗിച്ച് ചത്ത് കിടക്കുന്ന ആനിമൽസിൽ നിന്ന് മീറ്റ് അല്ലെങ്കിൽ ഇറച്ചി നമുക്ക് വെട്ടിയെടുത്ത് തിന്നാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് പിന്നീട് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നിരിക്കാം. ഈ ഹോമോ ഹാബിലിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് എല്ലാവരും സ്കാവഞ്ചേഴ്സ് ആണ്. ഇത് കഴിഞ്ഞ് വന്നൊരു സ്പീഷീസ് ആണ് ഹോമോ ഇറക്ടസ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു സ്പീഷീസ് ആണ്. ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ആണ്. അപ്പൊ ഹോമോ ഹാബിലിസ് സ്കാവഞ്ചേഴ്സ് ആയിരുന്നെങ്കിൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ആണ്. അപ്പൊ ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന സ്പീഷീസ് ഏകദേശം ഹോമോ സേപ്പിയൻസ് പോലെ തന്നെയായിരുന്നു. നിറയെ അത്ലറ്റിക് ബോഡിയും കൂടി ഉണ്ടായിരുന്നു ഹോമോ ഇറക്ടസിന്. ഇത് മാത്രമല്ല, അന്ന് ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നൽ കാരണം കാട്ടുതീ ഉണ്ടായി. കാട്ടുതീ ഉണ്ടായതിനു ശേഷം ഹോമോ ഇറക്ടസ് ആണ് തീ ഉപയോഗിക്കാൻ പഠിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഈ തീക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അതായത് ലൈറ്റ് കിട്ടും, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും, പിന്നെ ഈവൻ സേഫ്റ്റിയും കൂടി ഉണ്ട്. അപ്പൊ ഇത് കാരണമാണ് നമ്മൾ തീ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് തന്നെ. നമ്മളെപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് നമ്മൾ ഹോമോ സേപ്പിയൻസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മൾ ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ് ആണ്. അപ്പൊ അനാറ്റോമിക്കലി മോഡേൺ ഹ്യൂമൻസിന് വിളിക്കുന്ന പേരാണ് ഹോമോ സേപ്പിയൻസ്. അപ്പൊ ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ കോണ്ടിനെന്റിലെ വാട്ടർ കുറച്ച് ചെറുതായിട്ട് റിസീഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇത് കാരണം ആഫ്രിക്കയും അറേബ്യൻ കോണ്ടിനെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചുരുങ്ങി. അപ്പൊ ഏകദേശം 8-10 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത് ഈ ആണ് നമ്മുടെ ഹ്യൂമൻ മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അപ്പൊ അറേബ്യയിലൂടെ പിന്നീടാണ് ഇന്ത്യയിലേക്ക് വരുന്നതും. അപ്പം ഹ്യൂമൻ സ്പീഷീസിന്റെ എവല്യൂഷൻ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഏകദേശം ഈ കാലഘട്ടത്താണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഹോമോ ഇറക്ടസിന്റെ കുറച്ച് റിമെയിൻസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മൈഗ്രേഷനൊക്കെ സംഭവിച്ച ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നിരിക്കാം. അപ്പൊ നിയാൻഡർതാൽസ് എന്ന് പറയുന്ന സ്പീഷീസിനെ കുറിച്ച് പറയാതെ നമുക്ക് ഹ്യൂമൻ എവല്യൂഷൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജർമ്മനിയിലെ നിയാൻഡർ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് നിയാൻഡർതാൽസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ റിമെയിൻസ് കിട്ടുന്നത് തന്നെ. അപ്പൊ നിയാൻഡർതാൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വളരെ മസ്കുലർ ബോഡിയും ഉള്ള ഒരു സ്പീഷീസ് ആയിട്ടാണ്. ഈ നിയാൻഡർതാൽസിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതായത് നിയാൻഡർതാൽസിന് സ്പിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ അടുത്ത് പോയിട്ട് വേണം ഹണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഈ അഡ്വാൻറ്റേജ് ഹോമോ സേപ്പിയൻസിനുണ്ടായിരുന്നു. അതായത് വളരെ ദൂരത്ത് നിന്ന് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, സ്പിയേഴ്സ് എറിയാൻ പറ്റുമായിരുന്നു. നിയാൻഡർതാൽസിന് ഇത് പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇത് കാരണമാണ് നിയാൻഡർതാൽസിൻ എന്ന് പറയുന്ന സ്പീഷീസ് പിന്നെ പതുക്കെ പതുക്കെ എക്സ്റ്റിങ്ക്ട് ആയത് തന്നെ. ഒന്ന് ആലോചിക്കുക, നിയാൻഡർതാൽസ് ഇപ്പോഴും ഇവിടെ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ നിയാൻഡർതാൽസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ, അതായത് ഹോമോ സേപ്പിയൻസ് ആണ് ഇപ്പോൾ നമ്മുടെ വളരെ റൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് എമർജ് ആയത്. നിയാൻഡർതാൽസിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോരായ്മ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഹോമോ സേപ്പിയൻസിന് ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഹണ്ടിങ്ങിന് പോകുന്ന ഹോമോ സേപ്പിയൻസ് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ സ്ട്രാറ്റജിക്കലി ആ ഹണ്ടിങ് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് നമുക്ക് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം, കുറച്ച് പേര് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ. പക്ഷെ ഈ പോരായ്മ നിയാൻഡർതാൽസിന് അന്നുണ്ടായിരുന്നു. അപ്പം മേ ബി കോർഡിനേറ്റഡ് അറ്റാക്സ് ഇതൊന്നും പറ്റിയിരുന്നില്ല നിയാൻഡർതാൽസിന്. അപ്പം നമ്മൾ മനുഷ്യരെങ്ങനെ ഇന്റലിജന്റ് ആയി, ബാക്കിയുള്ള മൃഗങ്ങൾ എന്താ ഇന്റലിജന്റ് ആവാൻ പറ്റാത്തത്? അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഞങ്ങളുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക, അതിൽ കുറെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ എർത്തിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ആദ്യത്തെ രണ്ട് പാർട്ടിൽ നമ്മൾ എർത്തിന്റെ ഫോർമേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ ഈ പാർട്ടിൽ നമ്മൾ ഹ്യൂമൻ ഇവല്യൂഷൻ അതിനെ കുറിച്ച് നമ്മൾ ചെറിയ ചെറിയ ഗ്ലിംസസ് വന്നു. അപ്പൊ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ കുറെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളത് ചോദിക്കുന്നുണ്ടായി, അതായത് സയൻസ് ഫിക്ഷൻ മൂവീസ്, അതായത് ഹോളിവുഡിലെ സയൻസ് ഫിക്ഷൻ മൂവീസിനെ കുറിച്ച് മലയാളത്തിൽ വളരെ ഷോർട്ട് വേർഷൻ അല്ലെങ്കിൽ സമ്മറൈസ്ഡ് വേർഷൻ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന്. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ അടുത്തവണ കാണുന്നവരെ, ദിസ് ഇസ് ശ്രീകാന്ത് സൈനിങ് ഓഫ്.